നമസ്കാരം. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എൻഎസ്എസിനെയും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും വെല്ലുവിളിച്ച് സിപിഎം. തെരഞ്ഞെടുപ്പിൽ സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടിനൊപ്പം സമുദായ അംഗങ്ങൾ ഉണ്ടാകില്ലെന്നും ഇത് വോട്ടെണ്ണിക്കഴിയുമ്പോൾ മനസ്സിലാകുമെന്നും സിപിഎം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. സമുദായ സംഘടനകൾ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കണം. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ സ്വീകരിച്ച നിലപാടിനെയും ലേഖനം വിമർശിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നെന്ന് പ്രതികരിച്ച സുകുമാരൻ നായർക്കും എൻഎസ്എസിനുമെതിരെ ആഞ്ഞടിച്ചാണ് ദേശാഭിമാനിയിലെ എ വിജയരാഘവന്റെ ലേഖനം. സുകുമാരൻ നായരുടെ അതിരുവിട്ട പ്രതികരണങ്ങൾ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന സമുദായം അത് അംഗീകരിക്കില്ല. മുന്നോക്ക സംവരണം നടപ്പാക്കിയിട്ടും എൻഎസ്എസ് എതിരായതിന്റെ നിരാശയും ലേഖനത്തിൽ പ്രകടമാണ്. മുന്നോക്ക സംവരണം ഏതെങ്കിലും സമുദായ സംഘടനയുടെ ആവശ്യത്തിന് വഴങ്ങിയെടുത്ത തീരുമാനമല്ലെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഒരു ജാതി മത സംഘടനയുടെയും അനാവശ്യ സമ്മർദ്ദത്തിന് വഴങ്ങാൻ എൽഡിഎഫ് സർക്കാർ തയ്യാറല്ല. സമുദായ സംഘടനകൾ അവരുടെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കട്ടെയെന്നും പരിധി വിടുമ്പോഴാണ് പ്രശ്നമെന്നും ലേഖനത്തിൽ വിജയരാഘവൻ പറഞ്ഞു. എൻഎസ്എസ് സ്ഥാപകൻ മന്നത്ത് പത്മനാഭനും ലേഖനത്തിൽ വിമർശനമുണ്ട്. വിമോചന സമരത്തിൽ പ്രതിലോമ ശക്തികൾക്കൊപ്പം സമുദായ സംഘടനകൾ ചേർന്നെന്നാണ് വിമർശനം. നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ദേശാഭിമാനിയിൽ മന്നത്തെ പുകഴ്ത്തിയും ലേഖനം വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.